പടവലം, പയർ, ചതുരപ്പയർ തുടങ്ങി വിവിധയിനം പച്ചക്കറികളും ജൈവവളവും കൊണ്ട് ജീവിതത്തിൽ അസാധ്യമായ വിജയം നേടാൻ സാധിച്ച വ്യക്തിയാണ് രാജൻ തോമസ്. 56 വയസ്സുകാരനായ ഇദ്ദേഹം 30 വർഷത്തെ പരിജ്ഞാനമുള്ള കർഷകനാണ്. കുട്ടിക്കാലം മുതൽ തന്നെ പച്ചക്കറിയോടും ജന്തുജീവജാലങ്ങളോടും പ്രത്യേക താല്പര്യമായിരുന്നു രാജന്. 15 വർഷങ്ങളോളം KSRTCയിൽ മെക്കാനിക്കായി സേവനമനുഷ്ഠിച്ചു. അതിനൊപ്പം തന്നെ ജീവിതത്തിൽ തനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടതും പ്രിയപ്പെട്ടതുമായ കൃഷിയും പരിപാലനവും ഒപ്പം കൂട്ടി. നെയ്യാറ്റിൻകര താലൂക്കിലെ ചെങ്കൽ പ്രദേശമാണ് രാജന്റെ സ്വന്തം സ്വദേശം. വ്യാപിച്ചു കിടക്കുന്ന 3 ഏക്കറിലെ വിവിധതരം കൃഷിരീതികളാണ് രാജന് സ്വന്തമായുള്ളത്. വിളവെടുക്കുന്ന വിഭവങ്ങൾ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന് കീഴിലെ വിപണന കേന്ദ്രത്തിലും അടുത്തുള്ള മറ്റ് പച്ചക്കറി ചന്തകളിലും എത്തിച്ച് വിൽപ്പന നടത്തുകയാണ് ചെയ്യുന്നത്. കൊറോണ മഹാമാരി മനുഷ്യജീവിതത്തെ ദുരിതത്തിലാക്കിയപ്പോൾ ഈ കർഷകനെ മഹാമാരി വലിയ തോതിൽ ബാധിച്ചില്ല. കാരണം തന്റെ ജീവിതത്തെയും കുടുംബത്തെയും മുന്നോട്ട് നയിക്കുവാൻ വേണ്ട കരുതലുകൾ ഇദ്ദേഹം ഈ കൊറോണ കാലയളവിൽ എടുത്തു കഴിഞ്ഞിരുന്നു. വിളവെടുക്കുന്ന പച്ചക്കറികൾ വിപണികളിൽ എത്തിച്ചാലും വാങ്ങുവാൻ ആളില്ല എന്നതായിരുന്നു ബുദ്ധിമുട്ട്. എന്നാൽ പ്രതിസന്ധി തരണം ചെയ്യുവാൻ ഇദ്ദേഹം ദിവസേന 60 മുതൽ 70 മുട്ടകൾ വരെ ലഭിക്കുന്ന 100 കോഴികൾ വീട്ടിൽ വളർത്തി തുടങ്ങി. ചെറിയ രീതിയിൽ കോഴി വിൽപ്പനയുമുണ്ട്. തുടർന്ന് ഈ കൊറോണ കാലത്ത് തന്നെ മുയൽ വളർത്തലും അച്ഛന്റെ സഹായത്തോടെ മകൻ അനീഷ് രാജ് ടെറസ് കൃഷിയും ആരംഭിച്ചു. ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിടന്നുകൊണ്ട് ഇവിടെ കൃഷി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയതാണ്. ഇപ്പം പാവല്, പയറ്, തക്കാളി, വെണ്ട, മുളക് ഇത്രയെണ്ണം കൃഷി ചെയ്തിട്ടുണ്ട്. പിന്നെ പാവലും പയറും പടർത്തി വിടുന്നതുകൊണ്ട് താഴെ ചെറിയൊരു തണുപ്പും കിട്ടാറുണ്ട്. ഇതിപ്പം 5-ാമത്തെ സ്റ്റെപ്പാണ് ഈ കൃഷി ചെയ്യുന്നത്. ഒഴിവു സമയങ്ങളിൽ തന്റെ കൃഷിയിടങ്ങളിലേക്ക് ഭാര്യ ശോഭയും മക്കളായ അനീഷ് രാജ്, അഖിൽ രാജ് സഹായത്തിനായി എത്താറുണ്ടെന്ന് രാജൻ പറയുന്നു. കൂടുതലും പയർ, പാവൽ, പടവലം, ചതുരപ്പയർ, പാവൽ എന്നീ കൃഷികളാണ് ഞാൻ കൂടുതൽ കൃഷി ചെയ്ത് വരുന്നത്. ഞാൻ കൂടുതലും ജൈവ ജൈവവളമാണ് ഉപയോഗിക്കുന്നത്. ജൈവവളം എന്ന് പറയുന്നത് വേപ്പം പിണ്ണാക്ക്, എല്ലുപൊടി, കടലപ്പിണ്ണാക്ക് ഇതാണ് കൂടുതൽ. പിന്നെ ചാണകം, ചാണകപ്പൊടി എന്നിവയാണ് ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത്. എനിക്ക് കൃഷി ഓഫീസറും കൃഷി അസിസ്റ്റൻറ്റും തോട്ടങ്ങൾ വന്ന് നോക്കുകയും എനിക്ക് നിർദ്ദേശങ്ങൾ തരികയും എല്ലാം ചെയ്യാറുണ്ട്. അതേപോലെ കീടനാശിനികളും ഞാൻ ജൈവമാണ് ഉപയോഗിക്കുന്നത്. വേപ്പം തൈലം, കൂടുതലും വേപ്പം തൈലം അടിക്കാറുണ്ട്. അതേപോലൊപ്പം പിന്നെ പുകയില കഷായം ഇതൊക്കെയാണ് കൂടുതലും പിന്നെ മിഞ്ഞയ്ക്ക് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത്. ഞാനിവിടെ ഇപ്പം കൃഷി ഇത് തോട്ടം 50 സെൻറ്റാണ്. അതിൽ ഞാൻ കൂടുതലായിട്ടിരിക്കുന്ന പാവൽ, പയർ, ചതുരപ്പയർ ഈ 3 ഐറ്റമാണ് എടുത്തിരിക്കുന്നത്. ഈ പാവലും പയറും കഴിഞ്ഞാൽ ഈ ചതുരപ്പയർ അടുത്ത വിളവിന് ഇപ്പം ചതുരപ്പയർ നട്ടിരിക്കണം. അത് പിന്നെ 1-2 മാസം കഴിഞ്ഞാൽ മാത്രമേ തട്ടിൽ വരികയുള്ളൂ. അതോടൊപ്പം എൻ്റെ മക്കളാണ് കൂടുതലും എന്നെ സഹായിക്കുന്നത്. എൻ്റെ മക്കളും വൈഫും കൂടെയാണ് പിന്നെ അവർക്ക് സമയം കിട്ടപ്പോഴും. കാര്യം ഈ കൃഷിയിൽ നിന്ന് തന്നെ എൻ്റെ മക്കളെ വിദ്യാഭ്യാസത്തിനും ബാക്കിയെല്ലാം നടത്താൻ എനിക്ക് കഴിഞ്ഞു. അതുപോലെ പിന്നെ മൂത്തവനെ ഞാൻ ബിടെക് കഴിഞ്ഞു. അതോടൊപ്പം പിന്നെ ഈ കുടുംബത്തിലുള്ള വരുമാനം ഈ കൃഷിയിൽ നിന്ന് തന്നെ. കുട്ടിക്കാലം മുതൽ കൃഷിയോട് പ്രകടിപ്പിച്ച താല്പര്യം വാർഡ് തലത്തിലും പഞ്ചായത്ത് തലത്തിലും മികച്ച കർഷക അവാർഡിന് ഇദ്ദേഹത്തെ അർഹരാക്കി. ഇതിനു പുറമെ 2019 തിരുവനന്തപുരം ജില്ലയിലെ മികച്ച കർഷകൻ എന്ന നിലയിലും അദ്ദേഹം അവാർഡ് സ്വന്തമാക്കുകയായിരുന്നു. ഇതുവരെയുള്ള ജീവിതാനുഭവങ്ങളിലൂടെ ലഭിച്ച കാഴ്ചപ്പാടുകളാണ് ഈ മനുഷ്യനെ കൊറോണ പ്രതിസന്ധിയിലും പിടിച്ചു നിർത്തിയത് എന്ന കാര്യത്തിൽ ലവലേശം സംശയമില്ല.